നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ പി എൽ പകുതി മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സും 8 റൗണ്ട് മത്സരങ്ങൾ കളിച്ചു. ബാക്കി എല്ലാ ടീമുകളും 7 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള ടീമുകളുടെ പ്രകടനം വെച്ച് നമുക്ക് ഏറ്റവും അധികം കിരീട സാധ്യത ആർക്കാണ്, അതനുസരിച്ചൊരു പവർ റാങ്കിങ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എല്ലാ 2 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇത് ആ ഒരു പോയിന്റ് ടേബിളിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഓരോ ടീമുകളുടെയും പെർഫോമൻസും സാധ്യതകളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് നൽകുന്നൊരു റാങ്കിംഗ് ആണ്. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ റാങ്കുകൾ മനസ്സിലുണ്ടാകും, അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് തന്നെയാണ് ഇത്തരം വീഡിയോകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും. എന്തായാലും ഇപ്പോൾ പവർ റാങ്കിങ്ങിലേക്ക് പോകുമ്പോൾ ഇത്തവണ കിരീട നേട്ടത്തിന് ഏറ്റവും കുറഞ്ഞ സാധ്യതയുള്ളത് 8-ാം റാങ്ക് നമ്മൾ നൽകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ്. നിലവിൽ പോയിന്റ് ടേബിളിലും അവർ 8-ാം സ്ഥാനത്താണ്. എന്തുകൊണ്ട് 8-ാം റാങ്ക് കൊടുക്കുന്നു, ഏറ്റവും കുറഞ്ഞ സാധ്യത കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവരുടെ ടീം കടന്നു പോകുന്നത്. ഇടയ്ക്ക് വെച്ച് അവർക്ക് നായകനെ മാറ്റേണ്ടി വന്നു. പുതിയ നായകൻ വന്നിട്ടും അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല. ടീം ആകെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാണ്. മധുനിരയിൽ റൺസ് വരുന്നില്ല. ടീമിൻ്റെ ഓവർസീസ് കോമ്പിനേഷനെ കുറിച്ചൊക്കെ കൺഫ്യൂഷൻ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഇപ്പോൾ 8-ാം സ്ഥാനം നൽകുന്നത്. ഇനി 7-ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണ്. നമുക്കറിയാം നിലവിൽ അവർ 8 റൗണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. പോയിന്റ് ടേബിളിൽ അവരുള്ളത് 6-ാം സ്ഥാനത്താണ്. പക്ഷേ നമ്മളിപ്പോൾ കിരീട സാധ്യതയിൽ അവരെ 7-ാം സ്ഥാനത്താണ് കാണുന്നത്. അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് ഏറ്റവും കുറഞ്ഞ സാധ്യത കിരീടം ചൂടാൻ. അത് കഴിഞ്ഞാൽ പി ബി കെ എസ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിലാണ്, കളി അടുത്ത റൗണ്ടിലേക്കൊക്കെ മാറുമ്പോൾ ഒരു പക്ഷേ പെർഫോമൻസിനനുസരിച്ച് റാങ്കിങ്ങിൽ മാറ്റം വരും. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രധാന കാരണം, ഇങ്ങനെ ഒരു പൊസിഷൻ അവർക്ക് കൊടുക്കാനുള്ള പ്രധാന കാരണം അവരുടെ പെർഫോമൻസ് മോശമാണ് എന്നത് മാത്രമല്ല, കെ എൽ രാഹുൽ അവർക്ക് വേണ്ടി കൂടുതൽ റൺസ് അടിച്ച് മുന്നോട്ട് പോയിരുന്ന കെ എൽ രാഹുൽ അദ്ദേഹം കളിച്ച അവസാന മത്സരത്തിലൊക്കെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ടീമിനോട് കൂടെ തുടരാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്കറിയാമല്ലോ അദ്ദേഹം ടീമിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട്. രാഹുലില്ലാത്ത പഞ്ചാബ് കിങ്സിൻ്റെ ശക്തി ഏതാണ്ട് പകുതി തന്നെ കുറഞ്ഞു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് 7-ാം സ്ഥാനം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സ്ഥാനത്താരാണ്? 6-ാം സ്ഥാനത്തേക്ക് നമ്മൾ കാണുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ്. ഇതുവരെ ഓയിൻ മോർഗനും സംഘത്തിനും മികവിലേക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിലെ പോയിന്റ് ടേബിളിൽ കെ കെ ആർ ഉള്ളത് 7-ാം സ്ഥാനത്താണ്. എന്നാൽ പോലും അവരുടെ പൊട്ടൻഷ്യലൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് കയറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഇപ്പോൾ 6-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇനി 5-ാമതുള്ളത് അത് രാജസ്ഥാൻ റോയൽസ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ ജോസ് ബട്ട്ലറും അതുപോലെ തന്നെ സഞ്ജു സാംസണും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവർ ആ മത്സരം വിജയിച്ചു കയറി. സഞ്ജു സാംസൺ ഇപ്പോൾ സ്ഥിരതയോടെ കളിക്കുന്നുണ്ട്. ജോസ് ബട്ട്ലർ കൂടി ഫോമിലേക്ക് വന്നതോടെ ഏത് ടീമും ഭയക്കേണ്ട ഒരു നിരയായി തന്നെ അവർ മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ടീം കടന്നുപോയത്. അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ ജോഫ്രേ ആർച്ചർ, ബെൻ സ്റ്റോക്സ് എന്നിവരൊക്കെ ഇത്തവണ പരിക്ക് കാരണം ടീമിനോടൊപ്പം ഇല്ല. അതാണ് അവരെ പുറകോട്ട് വലിച്ചത്. എന്തായാലും നമ്മളിപ്പോൾ അവർക്ക് കിരീട നേട്ടത്തിനുള്ള സാധ്യത 5-ാമത്തെ ഒരു സ്ഥാനം പവർ റാങ്കിങ്ങിൽ 5 നമ്മൾ കൊടുക്കുന്നത്. 4-ാമത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. പലർക്കും ഒരു പക്ഷേ ഇതിനോട് വിയോജിപ്പുണ്ടാവും. കാരണം നിലവിൽ 8 റൗണ്ട് മത്സരങ്ങൾ കളിച്ച 2 ടീമുകളിൽ ഒന്നാണ് ഡി സി. അവരാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 1-ാമതുള്ളത്. അവർക്ക് നമ്മൾ പവർ റാങ്കിങ്ങിൽ 4 നൽകിയിരിക്കുന്നത്. എന്തായാലും മികച്ച ടീം തന്നെയാണ്. മികച്ച പെർഫോമൻസ് അവർ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് ആ ഒരു പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പായിട്ടുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും മുംബൈ ഇന്ത്യൻസ് ഒക്കെ മികച്ച ഫോമിലേക്ക് മടങ്ങിയെത്തുന്നു. തുടർച്ചയായ കഴിഞ്ഞ 2 മത്സരങ്ങൾ അവർ വിജയിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അവരുടെ ടീമിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വെച്ചുകൊണ്ട് ഡി സിയേക്കാൾ കൂടുതലൊരു സാധ്യത നമ്മൾ മുംബൈ ഇന്ത്യൻസിന് കാണുകയാണ്. അപ്പോൾ ഡി സി 4-ാമത് വരുമ്പോൾ മുംബൈ ഇന്ത്യൻസിനെയാണ് നമ്മൾ 3-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒരു പവർ റാങ്കിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഒരു വലിയ ടാർഗറ്റ് അവർ ചേസ് ചെയ്തിടുന്നത് നമ്മൾ കണ്ടു. ടീമിന് വേണ്ടി കിരൺ പൊള്ളാട് നടത്തിയ മിന്നുന്ന ഫോം നമ്മളെല്ലാവരും കണ്ടതാണ്. അത്ഭുതപ്പെട്ടു പോയതാണ് ആ ഒരു പ്രകടനം കണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ റാങ്കിങ്ങിലൊക്കെ താഴേക്ക് പോയിരുന്ന മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പതിയെ മുകളിലേക്ക് കയറിയിരിക്കുന്നു. തുടർച്ചയായ 2 മത്സരങ്ങൾ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ചെന്നൈ പിച്ചിൽ നിന്ന് കളി മാറിയതോടുകൂടി മുംബൈ പതിയെ തങ്ങളുടെ ആ ഒരു പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. 2-ാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. നിലവിൽ അവർ പോയിന്റ് ടേബിളിലുള്ളത് 3-ാം സ്ഥാനത്താണ്. 7 മത്സരങ്ങൾ കളിച്ച്
മത്സരിച്ചവർക്ക് 10 പോയിന്റുകൾ ഉണ്ട് 5 മത്സരങ്ങൾ വിജയിച്ചിരിക്കുന്നു മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടു എന്നത് നമുക്ക് മാറ്റിവെക്കാം എന്നാൽ പോലും വിരാട് കോഹ്ലിയുടെ ടീമിന് ഇതവണ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മികച്ച പ്രകടനം നടത്തുന്ന ഗ്ലെൻ മാക്സ്വെല്ലും എബിഡിയും വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഹർഷൽ പട്ടേലിന്റെ ആ ഒരു പ്രകടനം ഇപ്പോൾ ചെന്നൈ പിച്ചിൽ നിന്ന് മാറിയതിനു ശേഷം മങ്ങിയിട്ടുണ്ട് എന്നത് നമ്മൾ പരിഗണിക്കുന്നു എന്നാൽ പോലും ഇപ്പോഴും അവർക്ക് ആരെയും വീഴ്ത്താനുള്ള കെൽപ്പുണ്ട് ഇനി നമ്മൾ ഇതവണ ഒന്നാം സ്ഥാനം അത് ചെന്നൈ സൂപ്പർ കിങ്സിന് തന്നെ നൽകുകയാണ് ഇതുവരെ ഈ സീസണിന്റെ തുടക്കത്തിൽ വളരെ മോശം ടീമെന്ന് പലരും പ്രവചിച്ച ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ അവർ 7 മത്സരങ്ങൾ കളിച്ചിട്ട് 10 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെക്കാൾ മുന്നിലുള്ള ഡി സി 8 മത്സരങ്ങൾ കളിച്ചിട്ടാണ് 12 പോയിന്റിലേക്ക് എത്തിയത് എന്ന കാര്യം കൂടി ഓർക്കുക കഴിഞ്ഞ മത്സരത്തിൽ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിനെതിരെ വളരെ മികച്ച ഒരു സ്കോർ അവർ പടുത്തുയർത്തി എന്നിട്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ പോയി എന്നതൊക്കെ പരിഗണിക്കുന്നു അത് പക്ഷേ കരൺ പൊള്ളാടിന്റെ ഒറ്റയാൾ പ്രകടനത്തിന് മുന്നിൽ വീണുപോയതാണ് അതുകൊണ്ടാരും ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇപ്പോൾ എഴുതിത്തള്ളേണ്ടതില്ല അവരുടെ ടീം നല്ല രൂപത്തിൽ കളിക്കുന്നു ഫാഫ് ഡു പ്ലസി മിന്നുന്ന ഫോമിലാണ് തുടർച്ചയായ അർദ്ധ സെഞ്ചുറികളാണ് ആ ബാറ്റിൽ നിന്ന് പിറക്കുന്നത് മോയിൻ അലി നല്ല രൂപത്തിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അമ്പാട്ടി റായുഡുവിന്റെ കഴിഞ്ഞ മത്സരത്തിൽ ഇന്നിങ്സ് നമ്മൾ കണ്ടതാണ് ഋതുരാജ് ഗെയ്ക്വാദ് അദ്ദേഹം ആദ്യ മത്സരങ്ങളിലൊക്കെ ഒന്ന് മോശമായെങ്കിലും പിന്നീട് ഫോമിലേക്ക് മടങ്ങിയെത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് രവീന്ദ്ര ജഡേജയെ കുറിച്ച് പറയേണ്ടതില്ല വേണ്ട സമയത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഒരല്പം പ്രശ്നങ്ങൾ അവരുടെ ബൗളിംഗിൽ ഉണ്ട് എന്നത് മാറ്റിവെച്ചാൽ ഇത്തവണ കിരീടത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും സി എസ് കെ ഇപ്പോൾ നിലനിർത്തുന്നു എന്തായാലും 7 മത്സരങ്ങൾ മാത്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും പകുതി മത്സരങ്ങൾ ബാക്കി നിൽക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഒരു പവർ റാങ്കിംഗ് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത് വരുന്ന റൗണ്ടുകളിൽ കൂടുതൽ മികവിലേക്ക് മറ്റു ടീമുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റാങ്കിങ്ങിൽ മാറ്റമുണ്ടാവുകയും ചെയ്യും എന്തായാലും വളരെ പെട്ടെന്ന് നമുക്ക് റാങ്കിംഗ് ഒരിക്കൽ കൂടി എന്ന് പറയാം ഏറ്റവും അധികം സാധ്യത ഇപ്പോൾ കൽപ്പിക്കുന്നത് സി എസ് കെ രണ്ടാമത് ആർ സി ബി മൂന്നാമത് എം ഐ നാലാമത് ഡി സി അഞ്ചാമത് രാജസ്ഥാൻ റോയൽസ് ആറാമത് കെ കെ ആർ ഏഴാമത് പി ബി കെ എസ് എട്ടാമത് എസ് ആർ എച്ച് നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.